നമസ്കാരം, കുടുംബവിളക്ക് പ്രേക്ഷകർക്ക് മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. അങ്ങനെ സുമിത്രയുടെ രണ്ടാം വരവ് വെറുതെ ഒന്നുമല്ല എന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം നമ്മൾ കുറച്ച് ദിവസങ്ങളായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്, സുമിത്ര തൻ്റെ മക്കളെ തേടുന്നു, അതുപോലെ തൻ്റെ നഷ്ടപ്പെട്ടു പോയ രോഹത്തിൻ്റെ എല്ലാ സ്വത്തുക്കളിലും എങ്ങനെ രഞ്ജിതയുടെ കയ്യിലെത്തിയെന്നുള്ള അന്വേഷണത്തിനൊക്കെ ഇടയിലാണ്. അപ്പോൾ കൂടപ്പിറപ്പ് പോലും ഒരു ചതിച്ച ഒരു കഥയാണ് സുമിത്രയ്ക്ക് പറയാനുള്ളത്. സുമിത്ര സത്യം പറഞ്ഞാൽ ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയ ഒരു അവസ്ഥയാണ്. പക്ഷേ തൻ്റെ ദ്വീപ് പോലും സുമിത്രേനെ നോക്കാൻ ഇല്ലാതിരുന്ന സമയത്ത് സുമിത്രേനെ നോക്കിയതാര്, ഹോസ്പിറ്റൽ ബില്ലൊക്കെ പേ ചെയ്തതാര്, അതൊക്കെ ഒരു മറിഞ്ഞിരിക്കുന്ന ഒരു സത്യമാണ്. പക്ഷേ എൻ്റെ ഒരു പ്രാഥമിക നിഗമനം അല്ലെങ്കിൽ എൻ്റെ ഒരു കണ്ടുപിടുത്തം എന്ന് പറഞ്ഞാൽ അതൊക്കെ സിദ്ധുവാണ്, സിദ്ധാർത്ഥാണ് അതിൻ്റെയൊക്കെ പിന്നിൽ എന്നുള്ളതാണ്. അതൊക്കെ ഇനി പുറത്ത് വരികയുള്ളൂ. അപ്പം സുമിത്ര എന്തായാലും തൻ്റെ മക്കളെ തേടി കണ്ടെത്താൻ പോവുകയാണ്. എന്തായാലും ശീതൽ എത്തിക്കഴിഞ്ഞു. ശീതലിന് സജീവമായിട്ടുള്ള കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, ലഹരിക്ക് അടിമപ്പെട്ടിരിക്കുകയാണ്. അപ്പം അങ്ങനെ നിനക്ക് ആ ബന്ധത്തിൽ സ്വാതന്ത്ര്യം കിട്ടുന്നില്ല, നിൻ്റെ ഇഷ്ടങ്ങൾക്ക് വാല്യൂ കൽപ്പിക്കുന്നില്ല, നിന്നെ ഉപദ്രവിച്ച് ഒരു എന്താ അതിൽ സന്തോഷം കണ്ടെത്തുന്ന ഒരു ലഹരി ആ സച്ചിക്കുണ്ടെങ്കിൽ നീ ആ ബന്ധത്തിൽ നിന്ന് ഇറങ്ങി വാ മോളെ, നിനക്കായി കാത്തിരിക്കാൻ ഈ അമ്മയുണ്ട്, നിന്നെ കൈപ്പിടിച്ച് കൊണ്ടുവരാൻ ഈ അമ്മയുണ്ടെന്നൊക്കെ പറഞ്ഞ് ശീതളിനെ ആശ്വസിപ്പിക്കുന്നുണ്ട്. പക്ഷേ ശീതൾ ഒരിക്കലും ആ ബന്ധം സച്ചി അത്ര ഇഷ്ടപ്പെട്ടു പോയിരിക്കുന്നത്. കാരണം നമ്മളൊരാൾ ഇഷ്ടപ്പെട്ടു തുടങ്ങിയാൽ, നമ്മളെ ഒരാൾ അഗാധമായി പ്രണയിക്കുന്നുണ്ടെങ്കിൽ അയാൾ എത്ര വേദനകൾ തന്നാലും നമ്മൾ ആ പ്രണയം മാത്രമേ കാണാൻ ശ്രമിക്കുകയുള്ളൂ. അത് ഈ പ്രണയത്തിൻ്റെ ഒരു നെഗറ്റീവ് വശമാണ്, നമ്മളത് മനസ്സിലാക്കാതെ പോകും. അതുതന്നെയാണ് ഇവിടെ ശീതളിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ശീതൾ എന്തായാലും ഒന്നുകിൽ അതിൽ നിന്നും പുറത്തു വരാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ സച്ചിയെ നേരെയാക്കാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട്. അതിന് തുനിഞ്ഞിറങ്ങുന്നത് സുമിത്ര തന്നെയായിരിക്കും. സുമിത്ര ഇറങ്ങിയാൽ നമുക്കറിയാം അതിലെന്തായാലും അതിൽ ഏതെങ്കിലും ഒരു വഴി കണ്ടുപിടിച്ചിട്ടേ സുമിത്ര വരുള്ളൂ എന്നുള്ളത്. എന്തായാലും മകളെ കൊല്ലാൻ വേണ്ടി വിട്ടുകൊടുക്കില്ല സുമിത്ര ഒരിക്കലും. അപ്പോൾ ശീതളിനെ കണ്ടെത്തിയ സന്തോഷത്തിലാണ് ഇപ്പോൾ സുമിത്ര. അതിനിടയിൽ അനിരുദ്ധ് നാട്ടിലെത്തിയിട്ടുണ്ട്. അനിരുദ്ധിൻ്റെ മനസ്സിൽ അമ്മ മരിച്ചുപോയി എന്നാണ്. കാരണം ദീപ് പോലും അത് പറയുമ്പോൾ അനിരുദ്ധ് ഒരിക്കലും അത് മാറി ചിന്തിക്കില്ല. തൻ്റെ അമ്മയുടെ സഹോദരനാണല്ലോ ദീപു. അപ്പോൾ ദീപു അങ്ങനെ പറയുമ്പോൾ ഒരിക്കലും അനിരുദ്ധൊന്നും മാറി ചിന്തിക്കില്ല. മാത്രമല്ല അമ്മായിയമ്മ ഉൾപ്പെടെ പറയുന്നുണ്ട്, അനന്യയുടെ അമ്മ ഉൾപ്പെടെ അനിരുദ്ധിനോട് പറയുന്നത് സുമിത്ര മരിച്ചു എന്നുള്ളതാണ്. അപ്പോൾ അനിരുദ്ധിന് എവിടെയും അറിയാൻ കഴിയുന്നില്ല സുമിത്ര മരിച്ചില്ല എന്നുള്ള സത്യം. അപ്പോൾ അതൊക്കെ ഇനി എത്താൻ പോവുകയാണ്. എന്തായാലും അനന്യയും സ്വരമോളും കണ്ടുമുട്ടുകയാണ് സുമിത്രയെ. അതെ, ദേവി തന്നെയാണ് അവരെ ഒന്നിപ്പിച്ചതെന്ന് പറയാം. കാരണം അമ്പലത്തിൽ വെച്ചിട്ടുള്ള ഒരു കൂടിക്കാഴ്ചയാണ്. അങ്ങനെ അനിരുദ്ധിനെ കണ്ടെത്തി കഴിഞ്ഞാൽ സത്യങ്ങളൊക്കെ പുറത്തു വരും. കാരണം ദീപ് ഭയക്കുന്നതും അതാണ്. അനിരുദ്ധ് ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ എന്തിനെ ഞാൻ കള്ളം പറഞ്ഞു, എന്തിനെന്നോട് ഇത് ഒളിപ്പിച്ചു എന്നുള്ളതെല്ലാം ചികിന്നെടുക്കാൻ തുടങ്ങും. അവിടെ വീഴുന്നത് എന്താ ദീപ് മാത്രമല്ല, അതുപോലെ ദീപും രഞ്ജിതയും. രഞ്ജിത ഇതുവരെ ചെയ്ത് കാണിച്ച കള്ളത്തരങ്ങളെല്ലാം പുറത്തു വരാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. അപ്പോൾ അങ്ങനെ സുമിത്ര മക്കൾക്കരികിലേക്ക് എത്തുമ്പോൾ വലിയൊരു ചതിയുടെ ചുരുളും കൂടിയാണ് അഴിയാൻ പോകുന്നത്. അതൊക്കെ നമ്മളിനി കാത്തിരുന്ന് കാണേണ്ട ഒരു ദിവസം തന്നെയാണ്. എന്തായാലും പങ്കജിൻ്റെ ചതിയിൽ നിന്നും തൽക്കാലം രൂപ രക്ഷപ്പെട്ടെന്ന് പറയാം. കാരണം രൂപയും അപ്പവും ഇപ്പോൾ പ്രണയത്തിൽ, പ്രണയം അവർക്ക് തിരിച്ചു കിട്ടിയിരിക്കുന്നു. പഴയൊരു സൗഹൃദം അവർക്ക് തിരിച്ചു കിട്ടിയിരിക്കുന്നു. അതിൻ്റെ പ്രണയത്തിലേക്ക് അവർ തുറന്നു പറയാൻ ഇനി കുറച്ച് സമയം മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിനിടയിൽ പങ്കജിനെ അടുത്ത പണി വയ്ക്കുമോ എന്നുള്ളതാണ് നോക്കേണ്ടത്. എന്തായാലും സുമിത്രയുടെ വരവ്, രണ്ടാം വരവ്, അതൊരു ചെറിയ വരവൊന്നുമല്ല. സരസ്വതി അമ്മയുടെ ഇപ്പോഴും പഴയ തന്നെയാണ്. സരസ്വതി അമ്മയ്ക്ക് ഒരു മാറ്റമില്ലാതെ തുടരുന്നുണ്ട്. സുമിത്രയ്ക്ക് അത് അറിയുകയും ചെയ്യാം. സുമിത്ര പക്ഷേ വേണ്ട, അനാഥാലയത്തിൽ അങ്ങനെ എന്താ ആരോരുമില്ലാത്ത ഒരു സ്ഥലത്ത് പോയി നിൽക്കണ്ട, അമ്മയല്ലേ എന്നുള്ള ഒരു പരിഗണനയാണ് സുമിത്ര എപ്പോഴും കൊടുക്കുന്നത്. പക്ഷേ അത് എപ്പോഴും മുതലെടുക്കുകയാണ് സരസ്വതി അമ്മ. അപ്പോൾ ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് കാണാം. അതിനുമ്പ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. കാരണം കൂടുതൽ സീരിയൽ വിശേഷങ്ങൾ നിങ്ങൾക്കരികിലേക്ക് എത്തുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് കൂടുതൽ സീരിയൽ വിശേഷങ്ങളുമായി മറ്റൊരു വീഡിയോയിലൂടെ കാണാം. അതുവരെ ബൈ.